നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ഒരു പോലീസുകാരൻ്റെ മകൾ എട്ടാം ക്ലാസ്സുകാരിയുടെ മരണത്തിന് പിന്നിൽ ഏറെ ദുരൂഹതകൾ. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഹരിമരുന്ന് മാഫിയയുടെ ലൈംഗിക ചൂഷണത്തിന് ഈ പെൺകുട്ടി ഇരയായി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ പതിവായി എത്തുന്ന ഒരു നാലംഗ സംഘം. മയക്കുമരുന്ന് കച്ചവടമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ നിരവധി പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. സ്കൂൾ അധികൃതരും സർക്കാരുമൊക്കെ ഇത്തരം ദുരന്തങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണോ? തലസ്ഥാനത്തെ പോലീസുകാരൻ്റെ ഒറ്റ മകൾ. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ വളർത്തിയത്. അമ്മ, വീട്ടമ്മ സദാസമയവും പെൺകുട്ടിയെ വീട്ടുകാർ നിരീക്ഷിക്കും. വീടിന് അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ നല്ലതു മാത്രമാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ പെൺകുട്ടിക്ക് എന്തു സംഭവിച്ചു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ തലസ്ഥാനം ഭീതിയിലാണ്. പെൺകുട്ടിയുടെ മരണം ലഹരി ഉപയോഗത്തിൻ്റെയും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. സ്കൂളിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു ശുചിമുറി, ഈ ശുചിമുറിയിൽ ലഹരിമരുന്ന് മാഫിയ തമ്പടിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. വനിതകളായ അധ്യാപകരൊന്നും ഈ ശുചിമുറി ഭാഗത്തേക്ക് പോകാറില്ല. സ്കൂളിലുള്ള ആണധ്യാപകരാവട്ടെ ഈ മാഫിയ സംഘങ്ങൾക്ക് ഓശാന പാടുന്നവരും. സ്കൂളിൽ നിന്ന് വൈകിട്ട് പതിവ് പോലെ വീട്ടിലെത്തിയ കുട്ടിയെ അമ്മ ശ്രദ്ധിച്ചിരുന്നു. സ്ഥിരമായി നടക്കാൻ പോകാറുണ്ട് ഈ വീട്ടമ്മ. അതുകൊണ്ട് തന്നെ പെൺകുട്ടി വീട്ടിൽ മടങ്ങി വന്ന സമയം അമ്മ നടക്കാൻ പോയി. വീട്ടിനുള്ളിൽ കയറിയ കുട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഇത് കണ്ട് പരിഭ്രാന്തരായ അയൽവക്കത്തുള്ള ചില കൂട്ടുകാർ അമ്മയെ പെട്ടെന്ന് തിരികെ വിളിച്ചുകൊണ്ടുവന്നു. വീടിൻ്റെ കതകിൽ പലവട്ടം മുട്ടിയിട്ടും തുറക്കുന്നില്ല. തുടർന്ന് അയൽക്കാരെത്തി കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. ബാത്റൂമിൽ ബോധരഹിതയായി വീണ് കിടക്കുന്ന പെൺകുട്ടി. പെട്ടെന്ന് ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും പെൺകുട്ടിയെ കൊണ്ടുപോയി. വെന്റിലേറ്റർ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ലഹരി ഉപയോഗവും പ്രകൃതി വിരുദ്ധ പീഡനവുമൊക്കെ തെളിഞ്ഞത്. പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് ഈ കുട്ടിയുടെ ചില കൂട്ടുകാരികൾ തന്നെ ഇവരുടെ വീട്ടിലെത്തി തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ രക്ഷിതാക്കൾ അറിയിച്ചതോടെയാണ് സ്കൂളുമായി ബന്ധപ്പെട്ട നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. മതിൽ ചാടിയെത്തുന്ന ഒരു നാലംഗ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മറ്റു പെൺകുട്ടികൾ ഇപ്പോൾ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞത്. സ്കൂളിലെ രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് ഇത്തരം മാഫിയകൾ തഴച്ചു വളരാനുള്ള കാരണമെന്ന് സംശയിക്കുന്നു. സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ VIP കൾ താമസിക്കുന്ന ഇടം. നഗരത്തിൽ അത്യാവശ്യം സമ്പത്തും സ്വാധീനവുമുള്ള ആളുകൾ. അവർക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അത്ര ശ്രദ്ധയില്ല. നിരവധി പെൺകുട്ടികളെ മയക്കുമരുന്ന് സംഘം വലയിലാക്കിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നു. സമീപത്തെ ഇടറോഡുകളിലും മറ്റ് ഒഴിഞ്ഞ പ്രദേശങ്ങളിലുമൊക്കെ ഈ മാഫിയ സംഘങ്ങൾ തമ്പടിക്കും. മാനവീയം വീതിയിലാണ് ഇവർ മിക്കവാറും സംഘടിക്കുക. തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീതി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നേറെക്കാലമായി ഉയർന്നു കേൾക്കുന്ന ഒരാരോപണമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത്? സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിനിടപെടാൻ പരിമിതിയുണ്ട് എന്ന് പോലീസ് പറയുന്നു. മാനവീയം വീതിയിൽ ഇത്തരത്തിൽ സ്കൂൾ കുട്ടികൾ തമ്പടിക്കാറുണ്ട്. അവരെ ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുത്തുകയോ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയോ ചെയ്താൽ അത് പോലീസിന് പോലും വിനയാകും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് പോലീസ് പോലും ഇടപെടുന്നത്. വീട്ടിലെ ബാത്റൂമിൽ തലകറങ്ങി വീണ പെൺകുട്ടി രക്തസ്രാവത്തെ തുടർന്നാണ് മരിച്ചത്. കഴിഞ്ഞ March 30 പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയെത്ത പെൺകുട്ടിക്കാണ് ഈ ദുര്യോഗമുണ്ടായത്. പുറത്തു പോകാൻ താൻ വരുന്നുവെന്ന് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പെൺകുട്ടിയെ കാത്ത് വീടിന് പുറത്തു നിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും പെൺകുട്ടി പുറത്തു വരാതായതോടെയാണ് സംശയങ്ങൾക്ക് ഇടവന്നത്. April 1 ഈ പെൺകുട്ടി മരിച്ചത്. പീഡനത്തെ തുടർന്ന് ആഴത്തിലുള്ള മുറിവുകൾ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി.
കുട്ടിയുടെ മൊബൈൽ ഫോൺ കേടായിരുന്നതുകൊണ്ട് ഫോണിൽ വന്ന നമ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് തലസ്ഥാനത്തെ സ്കൂളുകൾ ഇത്തരത്തിൽ നശിക്കുവാൻ കാരണം. ഒപ്പം ലഹരി മാഫിയകൾ പൂർണ്ണമായി സ്കൂളുകൾ പിടിമുറുക്കിയിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ സ്കൂളുകളിലെ പെൺകുട്ടികൾ ലഹരി മാഫിയയുടെ കിടിയിൽപ്പെട്ടാൽ അവരുടെ സംഘത്തിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ പതിക്കും. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ സർക്കാർ സ്കൂളിനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരുമൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ച. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് 2 VIPകളുടെ നേതൃത്വത്തിലാണ് എന്ന് ചില അധ്യാപകർ പറയുന്നു. ഇതിലൊരാൾ CPMന്റെ പ്രാദേശിക നേതാവാണ്. പല വിവാദങ്ങളുണ്ടായിട്ടും സ്കൂളിന് നേർക്ക് അന്വേഷണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഇതുതന്നെ. കേരളത്തിലെ ഒരു മാതൃകാ സ്കൂളിലാണ് ഇത്തരമൊരു ദുര്യോഗം വന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് കാര്യഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാത്തത്? വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ കേരളത്തിലെ ലഹരി മാഫിയയെ കാണുന്നില്ല എന്നതാണോ? ലഹരിക്കെതിരായ ക്യാമ്പയിനുകളിൽ എത്ര ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഈ സർക്കാർ കാട്ടുന്നത്? തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സ്കൂളുകൾക്കെതിരെയും ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടത്തെ ഒരു പ്രമുഖ സ്കൂളിലെ പ്രിൻസിപ്പൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പട്ടത്തെ ഒരു പ്രധാന സ്കൂളിൽ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ സുലഭമായി ലഭിക്കുന്നു എന്ന് സ്കൂൾ പ്രിൻസിപ്പൾ തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിച്ചത്. മറ്റൊരു കേസിൽ സ്വയരക്ഷാവാദത്തിനാണ് തെറ്റുകാരനായ പ്രിൻസിപ്പൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് എന്ന് ചിലർ പറയുന്നു. എന്നാൽ പ്രിൻസിപ്പളിന്റെ രേഖാമൂലമുള്ള കത്ത് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന സ്കൂളിലെ പിൻബെഞ്ചിലിരുന്ന 4 കുട്ടികൾ തലകറങ്ങി പൊടുന്നനെ വീണതും ലഹരി ഉപയോഗത്തിന്റെ ഫലമാണ് എന്ന് ചിലർ പറയുന്നു. പ്രധാനപ്പെട്ട സ്കൂളുകളിൽ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും CCTVകൾ മിക്കതും ഉപയോഗശൂന്യമായ നിലയിലാണ്. അധ്യാപകർ സ്കൂൾ കോമ്പൗണ്ടിൽ വേണ്ടത്ര പരിശോധനകൾ നടത്തുന്നില്ല. PTA വേണ്ടത്ര ശ്രദ്ധ കാട്ടുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. പക്ഷേ കുട്ടികൾ മാഫിയ സംഘങ്ങളുടെ കിടിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. തീർത്തും ദുരവസ്ഥ തന്നെയാണ് തലസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.